കോവിഡ് പ്രതിരോധത്തെ സംബന്ധിച്ച വിമർശനങ്ങളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ അനാവശ്യമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ജനവികാരം സർക്കാരിനെതിരാക്കാനും കോവിഡിനെതിരായുള്ള പോരാട്ടത്തെ പൊതുജനങ്ങൾ ലാഘവത്തോടെ കാണുന്ന സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ചിന്താവാരിക്കയിൽ എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പ്രതിരോധത്തിൽ കേരള മാതൃക തെറ്റെങ്കിൽ ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത്? രണ്ടാം തരംഗം എത്തിയത് വൈകിയാണ്, ജനസാന്ദ്രതയും കൂടുതൽ. ഇതറിയാത്തവരല്ല വിമർശകരെന്നും പ്രതിപക്ഷത്തിനടക്കം മറുപടിയായി അദ്ദേഹം ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ മറ്റിടങ്ങളെ അപേക്ഷിച്ച് താമസിച്ചാണ് രണ്ടാം തരംഗം ആരംഭിച്ചതെന്നും കേരളത്തിൽ രോഗബാധയേൽക്കാൻ റിസ്ക് ഫാക്ടറുകൾ ഉള്ളവർ ധാരാളമായി ഉണ്ടെന്നതും അറിയാത്തവരല്ല വിമർശനങ്ങൾ ഉയർത്തുന്നത്. രാജ്യത്തെ വൻ നഗരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത്. രോഗം വലിയ രീതിയിൽ വ്യാപിച്ച വിദേശ രാജ്യങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനമാണ് കേരളം. മഹാമാരിക്കെതിരായുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം സമ്പൂർണ്ണ വാക്സിനേഷൻ ആണെന്നതും അതുറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്നതും അറിയാവുന്നവർ അതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിവരുന്ന അകമഴിഞ്ഞ സഹകരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്, മുഖ്യമന്ത്രി എഴുതുന്നു. മഹാമാരിയെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന്റെ കഴിവിലും ഉപരിയായി പ്രവർത്തിച്ചു. ഇത് വീഴ്ചയെങ്കിൽ ആ വീഴ്ചയിൽ അഭിമാനിക്കുന്നുവെന്നും ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. കേരളത്തിൽ ഒരാൾ പോലും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി കേരളം ഒരു തുള്ളി വാക്സിൻ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നതും ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക് 0.5% താഴെയാണ്. രാജ്യത്തെ മരണനിരക്കിന്റെ 1/3 മാത്രമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് ശവശരീരങ്ങൾ അനാഥപ്രേതങ്ങളെ പോലെ നദികളിൽ ഒഴുകിക്കിടക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മരണപ്പെട്ട ഒരാളെ പോലും തിരിച്ചറിയാതിരുന്നിട്ടില്ല. ഒരു മൃതദേഹവും അപമാനിക്കപ്പെട്ടിട്ടില്ല. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തിയതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വരെ ഓക്സിജൻ നൽകാൻ കേരളത്തിനായതെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ പറയുന്നു. മൂന്നാം തരംഗത്തെ നേരിടാനുള്ള ഇടപെടലുകൾ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പീഡിയാട്രിക് ഐസിയുകളിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പീഡിയാട്രിക് ഐസിയു വാർഡുകൾ ഒരുക്കുന്നതിനും തുടക്കമിട്ടിട്ടുണ്ട്. തദ്ദേശീയമായി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളും കേരളം നടത്തുകയാണ്. അനാവശ്യ വിവാദങ്ങൾക്ക് ചെവി കൊടുത്ത ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും ലേഖനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. കേരള മോഡൽ എന്നും ഒരു ബദൽ കാഴ്ചപ്പാടാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഈ കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും സർക്കാരിന്റെ ഉത്തരവാദിത്തം പ്രത്യേകിച്ച് ആരോഗ്യക്ഷേമ വികസന കാര്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ബദൽ കാഴ്ചപ്പാടാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിന്നും ഒരിഞ്ച് പോലും സർക്കാർ പുറകോട്ട് പോകില്ല. സർക്കാരിന്റെ 100-ാം ദിനത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് പാസ് മാർക്ക് പോലും നൽകില്ലെന്നും കോവിഡിൽ സർക്കാർ വൻ പരാജയമെന്നും പ്രതിപക്ഷ നേതാവ് BD സതീശൻ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.